നീളൻ മുടിയും നീലവാണിൽ അഴകുള്ള നിറപുഞ്ചിരിയും തൂകി പച്ചപ്പർവതാനികൾക്ക് മുകളിൽ തുകൽപ്പന്തുമായി പറന്നു നടന്ന ഒരു രാജകുമാരൻ. അനേകം അനേകം തലമുറകളുടെ ശ്വാസവും രക്തവും നിറച്ചു വീർപ്പിച്ചൊരു തീകോളം ഹൃദയത്തിൽ പടർത്തിയവൻ. ആസ്വദിപ്പിച്ചതിനോളം തന്നെ നൊമ്പരവും ബാക്കിയാക്കി അത്യുന്നതങ്ങളിൽ നിന്നും ഒരാധനയെ പോലെ പടിയിറങ്ങിയ റിക്കാർഡോ ഇസക്സൺ ഡോസ് സാന്റോസ് ലെറ്റ, ബ്രസീലുകാരുടെ സ്വന്തം കക്ക. ലോകം കളി ജയിക്കാനുള്ള തന്ത്രങ്ങൾക്ക് മുന്നേ അയാളെ തടുക്കാനുള്ള തന്ത്രങ്ങൾ ആദ്യം മെനഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 1000 മെസ്സിക്ക് അരക്കക്ക എന്ന് ഫ്ലെക്സ് ബോർഡുകൾ നിറഞ്ഞ ഒരു കാലം. ആ കാണറി പക്ഷിക്ക് ചുറ്റും എതിരാളികൾ ഒരു പരുന്തിനെ പോലെ വട്ടമിട്ട് പറന്നിരുന്ന ഒരു കാലം. ലാറ്റിൻ അമേരിക്കൻ സൗന്ദര്യാത്മക ഫുട്ബോളിന്റെ അവസാന തലമുറയിലെ കണ്ണികൂടിയായിരുന്നു കക്ക. അവിശ്വസനീയമായ ആക്രമണശേഷി, അമ്പരപ്പിക്കുന്ന വേഗത, ഏതു വമ്പന്മാരെയും വട്ടം കറക്കുന്ന ഡ്രിബിളിംഗ് തന്ത്രങ്ങൾ, പ്രതിരോധത്തെ കീറിമുറിക്കുന്ന പാസിംഗ്, അസാമാന്യമായ മെയ്വഴക്കം, തന്ത്രപരമായ നീക്കങ്ങൾ. സാക്ഷാൽ പെലെ അയാളെ വിളിച്ചത് ദി കംപ്ലീറ്റ് പ്ലെയർ എന്നാണ്. ലോക കാൽപന്ത് ഇതിഹാസങ്ങളുടെ ട്രിപ്പിൾ ക്രൗൺ എന്ന എലൈറ്റ് ക്ലബിലാണ് അയാളുടെയും സ്ഥാനം. കുട്ടിക്കാലത്ത് റിക്കാർഡോ എന്ന പേര് വിളിക്കാൻ ബുദ്ധിമുട്ടിയ സഹോദരൻ ഡിഗാവോയാണ് കക്ക എന്ന പേര് ആദ്യമായി വിളിച്ചു തുടങ്ങിയത്. പിന്നെ ഗ്യാലറികളെ പ്രകമ്പനം കൊള്ളിച്ച പേരായി അത് മാറി. 2002 ലോകകപ്പ് കാൻഡറി പട ചൂടിയപ്പോൾ കക്കയും ഒരു വേൾഡ് ചാമ്പ്യനായി. ഇതിഹാസങ്ങളായ റിവാൾഡോയ്ക്കും റൊണാൾഡിനോയ്ക്കും ശേഷം 10th നമ്പർ ജേഴ്സിയിലെ മഞ്ഞ കുപ്പായക്കാരനായി. രാജ്യത്തിനു വേണ്ടി 92 കളികളിൽ നിന്നായി 29 ഗോളുകൾ. സാവോപോളോയിലെ വമ്പൻ പ്രകടനത്തിലൂടെ 8.5 മില്യൺ യൂറോയ്ക്ക് AC മിലാനിലേക്ക്. അരപ്പതിറ്റാണ്ടിലധികം മിലാന്റെ വിശ്വസ്തൻ. ഇറ്റാലിയൻ സീരിയയും ചാമ്പ്യൻസ് ലീഗും സൂപ്പർ കപ്പും ക്ലബ് ലോകകപ്പും കക്കയുടെ കരുത്തിൽ മിലാൻ നേടി. 2007 മെസ്സിയെയും റൊണാൾഡോയെയും എല്ലാം മറികടന്ന് ബാലൻഡിയോർ പുരസ്കാരവും അയാൾ സ്വന്തമാക്കി. മിലാനിൽ നിന്ന് എല്ലാം നേടിയ കക്ക 67 മില്യൺ യൂറോ എന്ന ഭീമൻ തുകയ്ക്ക് സ്പാനിഷ് ക്ലബായ റിയൽ മാഡ്രിഡിലേക്ക്. എതിരാളികൾക്ക് പിടിത്തരാതെ കക്ക എന്ന കാടറി പക്ഷി പാറി നടന്നിരുന്ന ആകാശത്ത് ഇരുൾ വീഴുന്നത് അവിടെ നിന്നാണ്. മധ്യനിരയിലെ ആ മാന്ത്രികൻ നമ്മളിൽ നിന്നും മാഞ്ഞു പോകാൻ ആരംഭിക്കുന്നതും അവിടെ നിന്നാണ്. പരിക്കുകൾ അയാളെ നിരന്തരം വേട്ടയാടാൻ ആരംഭിച്ചു. ജോസെ മൗറീഞ്ഞോ റയലിന്റെ പരിശീലക സ്ഥാനത്തെത്തിയതോടെ കക്ക കളത്തിന് പുറത്താകുന്നു. അപ്പോഴാണ് അയാളുടെ വരവ്, ജർമ്മൻ പുലിയായ മെസ്യൂദ് ഓസിൽ. ഓസിലിന്റെ അമ്പരപ്പിക്കുന്ന പ്രകടനം കണ്ട മൗറീഞ്ഞോ അയാളെ റയലിന്റെ പ്ലേമേക്കർ ആക്കിയതോടെ വീണ്ടും പുറത്തിരിക്കാൻ കക്ക നിർബന്ധിതനാകുന്നു. കിട്ടിയ അവസരങ്ങളെല്ലാം പിന്നീട് കക്ക വീണ്ടു പോകുന്നു. ഒടുവിൽ റയൽ തന്നെ വിൽക്കാൻ പദ്ധതിയിടുന്നുവെന്നറിഞ്ഞ കക്ക ക്ലബിൽ നിന്നും പടിയിറങ്ങി. വമ്പൻ ഓഫറുകൾ തേടിയെത്തിയിട്ടും AC മിലാനിലേക്ക് കക്ക വീണ്ടും ചേക്കേറി. പക്ഷേ ആ വരയൻ കുപ്പായത്തിൽ വീണ്ടും ഒരു തിരിച്ചുവരവിന് അയാൾക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ ഒരു സായം സന്ധ്യയിൽ ഓർലാൻഡോ ജേഴ്സിയിൽ അയാൾ അഭയം കണ്ടെത്തി. സൗമ്യതയും ക്ഷമയും സ്നേഹവും കൊണ്ട് എതിരാളികൾക്ക് പോലും പ്രിയങ്കരനായിരുന്ന കക്കയ്ക്ക് തന്റെ കരിയറിൽ ചുവപ്പ് കാർഡ് കിട്ടുന്നത് കളിമൈതാനങ്ങളിലെ അവസാന നിമിഷങ്ങളിൽ ഒരൊറ്റ തവണ അർലാൻഡോ ജേഴ്സിയിൽ മാത്രമാണ്. കക്ക കൊയ്ത കനവുകൾ കൊണ്ട് കാൽപന്ത് കാണാനെത്തിയത് ലക്ഷങ്ങളാണ്. മധ്യനിരയിലെ ആ മാന്ത്രികനെ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും കാണറികളും ലോകവും ഒരിക്കലും മറക്കില്ല.